വാർത്താ ദിനത്തിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. പാർട്ടി മുകേഷിന്റെ വഴി. എം മുകേഷ് എം എൽ എക്കെതിരായ ലൈംഗികാരോപണങ്ങളും രാജ്യാവശ്യവും ചർച്ച ചെയ്യാതെ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് നാളെ സംസ്ഥാന കമ്മിറ്റി വിഷയം ചർച്ച ചെയ്യും. കൊല്ലം ജില്ലയിൽ നിന്നുള്ള നേതാക്കളുടെ അഭിപ്രായം കൂടി കേട്ട ശേഷമായിരിക്കും അന്തിമ തീരുമാനം. മുകേഷിന്റെ വിശദീകരണവും സംസ്ഥാന സമിതി കേൾക്കും. സി പി ഐ ഉൾപ്പെടെ മുന്നണിയിലെ ഘടകകക്ഷികൾ മുകേഷിനെതിരെ പരസ്യ നിലപാടെടുക്കുന്നത് സി പി എമ്മിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്നുണ്ട്. കാണാം ഇന്നത്തെ ലീഡ് സ്റ്റോറി. മുകേഷ് എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന് ഘടകകക്ഷികളും സി പി ഐ എം കേന്ദ്ര നേതൃത്വത്തിലെ മുതിർന്ന വനിതാ നേതാക്കളും ആവശ്യപ്പെട്ടിരുന്നു. ഈ സാഹചര്യത്തിൽ ഇന്നു ചേർന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം രാജിക്കാര്യത്തിൽ തീരുമാനമെടുക്കുമെന്നായിരുന്നു വിലയിരുത്തൽ. എന്നാൽ സംഘടനാ വിഷയങ്ങളും സമ്മേളനവുമാണ് സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ചർച്ചാ വിഷയമായത്. നാളെ ചേരുന്ന സംസ്ഥാന സമിതി യോഗം വിഷയം ചർച്ച ചെയ്യട്ടെ എന്നാണ് പാർട്ടി നേതൃത്വത്തിന്റെ നിലപാട്. കൊല്ലത്ത് നിന്നുള്ള സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളുടെ അഭിപ്രായം കേൾക്കും. മുകേഷിന് പറയാനുള്ളത് കൂടി പരിഗണിച്ചാകും സംസ്ഥാന നേതൃത്വം തീരുമാനമെടുക്കുക. ആരോപണത്തിൽ കൊല്ലം ജില്ലാ കമ്മിറ്റിയിൽ രൂക്ഷമായ വിമർശനമാണ് മുകേഷിനെതിരെ ഉണ്ടായത്. മുകേഷ് എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന് കൊല്ലത്ത് നിന്നുള്ള നേതാക്കൾ ആവശ്യപ്പെട്ടാൽ നേതൃത്വം ഇത് ഗൗരവമായി പരിഗണിക്കും. തനിക്കെതിരെ ബ്ലാക്ക് മെയിലിംഗ് ആണ് നടക്കുന്നതെന്ന വാദമാക്കും മുകേഷ് സംസ്ഥാന നേതൃത്വത്തിന് മുന്നിൽ അവതരിപ്പിക്കുക. ഘടകകക്ഷികളിൽ നിന്നും പാർട്ടിയിൽ നിന്നും സമ്മർദ്ദമുയർന്ന സാഹചര്യത്തിൽ നാളത്തെ സംസ്ഥാന സമിതി യോഗം നിർണായകമാകും. 24 തിരുവനന്തപുരം. തിരുവനന്തപുരത്ത് നിന്ന് വി എ ഗിരീഷ് വിവരങ്ങളുമായി ചേരുന്നു. ഗിരീഷ്, ഇന്നത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഈ വിഷയം ചർച്ച ചെയ്തിട്ടേ ഇല്ല എന്നാണോ നമ്മൾ കരുതേണ്ടത്? പുറത്ത് പാർട്ടിക്കകത്തും പുറത്തും മുന്നണിക്കകത്തും പുറത്തും ഒക്കെ വലിയ ചർച്ചയാകുന്നു. ഈ വിഷയത്തിൽ വലിയ വിവാദങ്ങൾ നടക്കുന്നു. കേന്ദ്ര നേതൃത്വത്തിലെ വനിതാ നേതാക്കൾ ഒന്നാകെ മുകേഷിന്റെ രാജിയാണ് ഉചിതമെന്ന അഭിപ്രായം പരസ്യമായി പറയുന്നു. അത്തരമൊരു സന്നിഗ്ധ ഘട്ടത്തിൽ ഈ വിഷയം ഇന്നത്തെ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്തിട്ടേ ഇല്ല എന്നാണോ നമ്മൾ കരുതേണ്ടത്? വിജയകുമാർ, മുകേഷിന്റെ രാജിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊന്നും തന്നെ ഇന്നത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചർച്ച ചെയ്തിട്ടേയില്ല. രാവിലെയും ഉച്ചയ്ക്ക് ശേഷവും നടന്ന രണ്ട് ഘട്ടങ്ങളിലായിട്ടാണ് ഇന്ന് സെക്രട്ടേറിയറ്റ് യോഗം ചേർന്നത്. രാവിലെ മുതൽ തന്നെ സംഘടനാ കാര്യങ്ങളും അതോടൊപ്പം തന്നെ സമ്മേളനവുമാണ് ഇന്ന് സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പ്രധാനമായും ചർച്ചാ വിഷയമായത്. ബ്രാഞ്ച് സമ്മേളനം തുടങ്ങാൻ പോകുന്നു. സ്വാഭാവികമായും ഇതിനു വേണ്ട ഒരുക്കങ്ങൾ, അതോടൊപ്പം തന്നെ സമ്മേളനം തുടങ്ങിക്കഴിഞ്ഞാൽ സംഘടനാപരമായ നടപടികൾ പാടില്ല. കുറേ കാര്യങ്ങളിൽ സംഘടനാപരമായ തീരുമാനമെടുക്കേണ്ടതുണ്ട്. ഇതൊക്കെയാണ് ഇന്നത്തെ സെക്രട്ടേറിയറ്റ് യോഗം ചർച്ച ചെയ്തത്. മുകേഷുമായി ബന്ധപ്പെട്ട് ഇന്നലെ തന്നെ അവൈലബിൾ സെക്രട്ടേറിയറ്റ് ഒരു ധാരണയിലെത്തിയിരുന്നു. മുകേഷ് രാജിവെക്കേണ്ടതില്ല എന്നുള്ളതായിരുന്നു ആ ധാരണ. പക്ഷേ ഇന്ന് സ്ഥിതി വളരെ വ്യത്യസ്തമായിരുന്നു. കാരണം ഘടകകക്ഷികൾ, അത് സി പി ഐ ആയാലും എൻ സി പിയും ഒക്കെ വളരെ ശക്തമായി തന്നെ മുകേഷിൻ്റെ രാജി ആവശ്യപ്പെട്ടു. അതോടൊപ്പം തന്നെ സി പി ഐ എം കേന്ദ്ര നേതൃത്വത്തിലെ മുതിർന്ന വനിതാ നേതാക്കളടക്കം ഈ കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്തു. അവരുടെ നിലപാടും പരസ്യമാക്കി. ഈ ഒരു സാഹചര്യത്തിൽ ഇന്നത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇത് ചർച്ച ചെയ്യുമെന്നായിരുന്നു സൂചന. പക്ഷേ അതിലേക്കൊന്നും കടക്കാതെ ഇന്നത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം സമാപിച്ചു. നാളെ ചേരുന്ന സംസ്ഥാന സമിതി യോഗത്തിൽ ഇത് സംബന്ധിച്ച ചർച്ച നടക്കട്ടെ എന്നുള്ളതാണ് പാർട്ടി നേതൃത്വത്തിൻ്റെ നിലപാട്. സ്വാഭാവികമായും കൊല്ലത്ത് നിന്നുള്ള സംസ്ഥാന സമിതി അംഗങ്ങൾ ഉൾപ്പെടെ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അവർ കൂടി പങ്കെടുത്ത് അവരുടെ കൂടി ചർച്ചയ്ക്ക് ശേഷം ഇക്കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്താം. കാരണം കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട കൊല്ലം ജില്ലാ കമ്മിറ്റി ചേർന്നപ്പോൾ വളരെ രൂക്ഷമായ ആരോപണങ്ങളും വിമർശനങ്ങളും മുകേഷിനെതിരെ കൊല്ലം ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഉയർന്നു വന്നിരുന്നു. ഈ ഒരു വികാരം തന്നെയാണോ ഇപ്പോഴും കൊല്ലം ജില്ലാ കമ്മിറ്റിയുടേതും അവിടെ നിന്നുള്ള സി പി ഐ എം സംസ്ഥാന സമിതി അംഗങ്ങളുടേതും എന്നറിയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നാളെ ചേരുന്ന സംസ്ഥാന സമിതി യോഗം ഇക്കാര്യത്തിൽ നിർണായകവുമാണ്. സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ ഈ വിഷയത്തിൽ മുകേഷ് രാജിവെക്കണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിന്നാൽ പാർട്ടി അത് വളരെ ഗൗരവമായി തന്നെ എടുക്കും. അതോടൊപ്പം തന്നെ മുകേഷിൻ്റെ വാദം കൂടി പാർട്ടി പരിഗണിക്കും. കാരണം മുകേഷ് പറയുന്നത് തന്നെ ബ്ലാക്ക് മെയിലിങ്ങിന് ഇരയാക്കുകയാണ് എന്നുള്ള ഒരു വാദമാണ് മുകേഷ് മുന്നോട്ട് വെക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ, ചില തെളിവുകൾ അദ്ദേഹം പാർട്ടി നേതൃത്വത്തിന് കൈമാറിയിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന സൂചന. അതുകൂടി പരിഗണിച്ചാകും ഒരു തീരുമാനത്തിലേക്ക് എത്തുക. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ഉയരുന്ന ചില കാര്യങ്ങളുണ്ട്. ഇത്തരത്തിൽ ലൈംഗിക പീഡന പരാതിയിലൊക്കെ ഒരു എം എൽ എ, അതും പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ച് വിജയിച്ച ഒരു
ഒരു എം എൽ എ ഉൾപ്പെടുകയാണെങ്കിൽ അദ്ദേഹത്തിനെതിരെ ഏത് തരത്തിലുള്ള നടപടി എടുക്കണം എന്നത് സംബന്ധിച്ച പാർട്ടിയിൽ ഒരു ആശയക്കുഴപ്പം നിലനിൽക്കുന്നു എന്ന് തന്നെയാണ് ഇത് വ്യക്തമാക്കുന്നത്. ഇക്കാര്യത്തിൽ നേരത്തെ പാർട്ടി എടുത്ത ചില നിലപാടുകളുണ്ട്, അത് കേന്ദ്ര നേതൃത്വമാണെങ്കിലും മറ്റുള്ളവരുടെ സംസ്ഥാന നേതൃത്വങ്ങളൊക്കെ എടുത്ത ചില കർശനമായ നിലപാടുകളുണ്ട്. ആ നിലപാടുകളിലേക്ക് പോകണം എന്ന് പാർട്ടിയിൽ ഒരു വിഭാഗം വാദിക്കുന്നുണ്ട്. ഏതായാലും നാളെ ചേരുന്ന സംസ്ഥാന സമിതി യോഗം ഇക്കാര്യത്തിൽ നിർണായകവുമാണ്. വിജയകുമാർ, യെസ്, നാളെ മുതൽ തുടങ്ങുന്ന സി പി എം സംസ്ഥാന സമിതിയിൽ ഈ വിഷയം ചർച്ചയാകും. കൊല്ലത്തു നിന്നുള്ള നേതാക്കളുടെ അഭിപ്രായം അക്കാര്യത്തിൽ സി പി എം കേൾക്കും. ഒപ്പം മുകേഷിന് പറയാനുള്ളത് എന്താണ് എന്നുകൂടി പരിശോധിച്ച ശേഷമായിരിക്കും തുടർ നടപടികൾ എന്നാണ് ഞങ്ങളുടെ തിരുവനന്തപുരം ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. മുകേഷിന് മേൽ രാജി സമ്മർദ്ദമുണ്ട്, പാർട്ടിക്ക് മേലുമുണ്ട് മുകേഷിൻ്റെ രാജി ചോദിക്കണം എന്നത്. അപ്പോൾ നാളെ എന്തായിരിക്കും സി പി എമ്മിൻ്റെ തീരുമാനമെന്നത് നാളെയും മറ്റന്നാളും ഒക്കെ ആയിരിക്കും അതിൽ അന്തിമമായി പുറത്തുവരിക. ചർച്ച ഉണ്ടാകും സംസ്ഥാന സമിതിയിലെന്ന് ഇപ്പോൾ ഉറപ്പായിട്ടുണ്ട്. അതേസമയം ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷ ചൊവ്വാഴ്ച പരിഗണിക്കാനിരിക്കെ അഭിഭാഷകനുമായി കൂടിക്കാഴ്ച നടത്തിയ മുകേഷ് ജാമ്യാപേക്ഷയിൽ ചൂണ്ടിക്കാട്ടിയ തെളിവുകൾ അഭിഭാഷകൻ ജിയോ പോളിന് മുകേഷ് കൈമാറി. അതിനിടെ മുകേഷിന്റെ ജാമ്യഹർജി കേൾക്കുന്ന ജഡ്ജിയെ മാറ്റണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതി രജിസ്ട്രാർക്ക് കോൺഗ്രസ് നേതാവ് അനിൽ അക്കര കത്തയച്ചു. അതിനാടകീയമായിരുന്നു ബലാത്സംഗ കേസ് പ്രതി എം മുകേഷിന്റെ നീക്കങ്ങൾ. തിരുവനന്തപുരത്തു നിന്നും പുറപ്പെട്ട് തന്നെ പിന്തുടർന്ന മാധ്യമങ്ങളുടെയെല്ലാം കണ്ണുവെട്ടിച്ച് കൊച്ചിയിലേക്ക്. കൊച്ചിയിലും തുടർന്നു സസ്പെൻസ്. അഭിഭാഷകനെ ഓഫീസിലെത്തി കാണുമെന്നറിയിച്ചതോടെ അഡ്വക്കേറ്റ് ജിയോ പോളിന്റെ ഓഫീസിനു മുൻപാകെ മാധ്യമപ്പട. ഇതിനിടെ ഉച്ചകഴിഞ്ഞ് ഹൈക്കോടതിയിൽ കേസുണ്ടെന്ന് പറഞ്ഞ അഭിഭാഷകൻ ഓഫീസിൽ നിന്നിറങ്ങി. കോടതിയിൽ കയറിയ അഭിഭാഷകൻ പിൻഗേറ്റിലൂടെ വടവുകോട്ടെ സ്വന്തം വീട്ടിലേക്ക്. രഹസ്യമായി അവിടെയെത്തിയ നടൻ മുകേഷുമായി ഒന്നര മണിക്കൂർ നീണ്ട ചർച്ച. ജാമ്യാപേക്ഷയിൽ പറഞ്ഞ തെളിവുകൾ അഭിഭാഷകന് കൈമാറി മാധ്യമങ്ങൾ എത്തും മുമ്പേ മുകേഷ് മുങ്ങി. കോടതിയിൽ ഉന്നയിച്ച ബ്ലാക്ക്മെയിലിംഗ് പരാതിയിൽ ഉറച്ചു നിൽക്കാനാണ് തീരുമാനം. ഇതിനിടെ മുകേഷിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കേൾക്കുന്ന ജഡ്ജിയെ മാറ്റണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതി രജിസ്ട്രാർക്ക് അനിൽ അക്കരെ കത്തയച്ചു. മുകേഷിന്റെ ഹർജി കേട്ട എറണാകുളം ജില്ലാ ജഡ്ജിക്ക് സി പി ഐ എം തൃശൂർ ജില്ലാ സെക്രട്ടറിയുമായി അടുത്ത ബന്ധമുണ്ടെന്നാണ് ആരോപണം. മുൻപ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിനായി മത്സരിച്ചിട്ടുണ്ടെന്നും പരാതിയിൽ പറയുന്നു. എസ് ശ്രീകാന്ത്, 24, കൊച്ചി. എം മുകേഷ് നിയമസഭാംഗത്വം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് രാവും പകലും പ്രതിഷേധം ശക്തമാണ്. മഹിളാ കോൺഗ്രസ് സെക്രട്ടേറിയറ്റിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായി. യൂത്ത് കോൺഗ്രസ് രാത്രി ക്ലിഫ് ഹൗസിലേക്ക് നടത്തിയ മാർച്ചിൽ രണ്ട് തവണ ജലപീരങ്കി പ്രയോഗിച്ചു. രണ്ട് ദിവസത്തിനുള്ളിൽ മുകേഷ് രാജിവെച്ചില്ലെങ്കിൽ എ കെ ജി സെന്ററിന് മുന്നിൽ പ്രതിഷേധിക്കുമെന്ന് സാമൂഹ്യ പ്രവർത്തക പ്രൊഫസർ കുസുമം ജോസഫ് മുന്നറിയിപ്പ് നൽകി. കൊല്ലത്ത് വുമൺ ജസ്റ്റിസ് മൂവ്മെന്റിന്റെയും മഹിളാ കോൺഗ്രസിന്റെയും നേതൃത്വത്തിലാണ് എം മുകേഷ് എം എൽ എയുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ചിലർ ഓഫീസിന് മുന്നിൽ റീത്ത് വെച്ചു. മുകേഷ് രാജിവെക്കും വരെ സമരമെന്ന് മഹിളാ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ ജെബി മേത്തർ എം പി. മഹിളാ കോൺഗ്രസ് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു സെക്രട്ടേറിയറ്റ് മാർച്ച്. പോലീസ് തടഞ്ഞതോടെ സംഘർഷം. മൂന്ന് തവണ ജലപീരങ്കി പ്രയോഗിച്ചു. തിരുവനന്തപുരത്ത് മുകേഷിന്റെ രാജി ആവശ്യപ്പെട്ട് ക്ലിഫ് ഹൗസിലേക്ക് യൂത്ത് കോൺഗ്രസ് രാത്രി മാർച്ച് നടത്തി. പ്രവർത്തകർ ബാരിക്കേഡ് തകർക്കാൻ ശ്രമിച്ചതോടെ പോലീസ് രണ്ട് തവണ ജലപീരങ്കി പ്രയോഗിച്ചു. മുകേഷിന്റെ ഓഫീസിലേക്ക് എസ് ഡി പി ഐയും പട്ടത്താനത്തെ വസതിയിലേക്ക് ബി ജെ പിയും പ്രതിഷേധ മാർച്ച് നടത്തി. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24, തിരുവനന്തപുരം. മുകേഷ് വിഷയത്തിൽ സംസ്ഥാന സി പി ഐയിൽ ചേരിതിരുണ്ടാക്കിയത് ആനിരാജ എന്ന കുറ്റപ്പെടുത്തലുമായി ബിനോയ് വിശ്വം. സംസ്ഥാന വിഷയങ്ങളിൽ ആനിരാജ അഭിപ്രായം പറയേണ്ടെന്ന് ബിനോയ് വിശ്വം തുറന്നടിച്ചു. പാർട്ടി സമ്മേളനങ്ങൾ തുടങ്ങാനിരിക്കെ ആനിരാജയെ മറയാക്കി പുതിയ ചേരിതിരിവ് രൂപപ്പെടുന്നത് മുന്നിൽ കണ്ടാണ് ബിനോയ് വിശ്വം സ്വരം കടുപ്പിച്ചത്. ജാമ്യമില്ലാ കുറ്റം ചാർജ് ചെയ്തിട്ടുള്ള കേസെടുത്തിട്ടുള്ള ഒരു സാഹചര്യത്തിൽ അദ്ദേഹം ആ ഒരു ഇരിക്കുന്ന ഒരു പദവിയുണ്ട്. ആ കോൺസ്റ്റിറ്റ്യൂഷണൽ പദവിയിൽ നിന്നും ആ അദ്ദേഹം രാജിവെക്കേണ്ടതുണ്ട്. മുകേഷിന്റെ രാജിക്കാര്യത്തിൽ സംസ്ഥാന സി പി ഐയിൽ ഭിന്നതയുണ്ടെന്ന് തോന്നിപ്പിച്ചത് ആനിരാജയുടെ ഇടപെടലാണെന്ന കുറ്റപ്പെടുത്തലാണ് പാർട്ടി സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ വാക്കുകളിൽ. ആനിരാജയുടെ പരിധിവിട്ട പ്രതികരണമുണ്ടാക്കിയ സമ്മർദ്ദമാണ്
അടിയന്തര എക്സിക്യൂട്ടീവ് വരെ വിളിക്കേണ്ട സാഹചര്യത്തിലേക്ക് നയിച്ചത്. എക്സിക്യൂട്ടീവ് ചേർന്നപ്പോഴാകട്ടെ പാർട്ടി സെക്രട്ടറിയുടെ സമീപനത്തേക്കാൾ മേൽക്കൈ കിട്ടിയത് ആനി രാജയുടെ വാദഗതിക്ക്. മന്ത്രി ചിഞ്ചുറാണി അടക്കമുള്ള വനിതാ നേതാക്കളെല്ലാം ആനി രാജയുടെ അതേ നിലപാടാണ് എക്സിക്യൂട്ടീവിൽ സ്വീകരിച്ചത്. ഇത് സ്ഥിരീകരിക്കുന്നതായിരുന്നു ചിഞ്ചുറാണിയുടെ 24നോടുള്ള ഇന്നത്തെ പ്രതികരണം. ആർ ബിന്ദുവും വീണ ജോർജുമൊക്കെ കരുതലോടെ പ്രതികരിച്ച വിഷയത്തിൽ മന്ത്രിസഭയിലെ സിപിഐയുടെ ഒരേ ഒരു വനിതാ മന്ത്രി വ്യത്യസ്ത നിലപാടെടുത്തുവെന്നതും ബിനോയ് വിശ്വത്തെ ചൊടിപ്പിച്ചിട്ടുണ്ട്. ആനി രാജ NFIW നേതാവാണ്, അവർ പാർട്ടിയുടെ ദേശീയ സെക്രട്ടറിയേറ്റ് അംഗമാണ്. കേരളത്തിലെ CPI രാഷ്ട്രീയം പറയേണ്ടത്, നിലപാട് പറയേണ്ടത് കേരളത്തിലെ CPI സ്റ്റേറ്റ് സെക്രട്ടറിയാണ്, അതല്ലാതെ വേറെ ആരും. പാർട്ടിയിൽ ഒതുക്കപ്പെട്ട പ്രകാശ് ബാബുവും നേരത്തെ ശക്തമായ നിലപാടുമായി രംഗത്ത് വന്നിരുന്നു. പാർട്ടി നിലപാട് സെക്രട്ടറിയേക്കാൾ കരുത്തോടെ പറയുന്ന ഈ പ്രവണത മുകേഷ് വിഷയത്തിൽ മാത്രം ഒതുങ്ങില്ലെന്ന് ഔദ്യോഗിക പക്ഷം സംശയിക്കുന്നതും അതുകൊണ്ടാണ്. കേരളത്തിലെ പാർട്ടിയുടെ ശാക്തി കചേരിയിൽ ആനി രാജ എന്ന കരുവിനെ ഉപയോഗിച്ച് കളിക്കാൻ ആരും മുതിരേണ്ടെന്ന് കർക്കശമായി ബിനോയ് വിശ്വം ഇന്ന് തുറന്നടിച്ചത് വരാനിരിക്കുന്ന പാർട്ടി സമ്മേളനം കൂടി മുന്നിൽ കണ്ടാണ്. ന്യൂസ് ഡെസ്ക് 24. നടന്മാർക്കെതിരായ ലൈംഗിക ചൂഷണ പരാതികളിൽ അന്വേഷണം ഊർജിതമാക്കി പ്രത്യേക സംഘം. കോഴിക്കോട്ടും കൊച്ചിയിലും എത്തി പരാതിക്കാരുടെ മൊഴിയെടുത്തു. യുവനടിയുടെ പീഡന പരാതിയിൽ പരാതിയുടെയും FIR പകർപ്പ് സിദ്ധിഖിന് നൽകാൻ കോടതി നിർദ്ദേശിച്ചു. നടൻ ജയസൂര്യക്കെതിരായ രണ്ടാമത്തെ കേസ് തൊടുപുഴ പോലീസിന് കൈമാറി. മുകേഷ് ഉൾപ്പെടെയുള്ള നടന്മാർക്കെതിരായ ലൈംഗിക പീഡന കേസുകളുടെ ചുമതല പ്രത്യേക അന്വേഷണ സംഘം ഏറ്റെടുത്തു. ഓരോ കേസിനും DYSPമാരുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘമുണ്ട്. ഇതുവരെയുള്ള അന്വേഷണ പുരോഗതി AIG ജി പൂങ്കുഴലിയുടെ നേതൃത്വത്തിൽ വിലയിരുത്തി. പ്രധാനപ്പെട്ട കേസുകളൊക്കെ DYSP റാങ്കിലുള്ള ഉദ്യോഗസ്ഥർ തന്നെയാണ് അന്വേഷിക്കുന്നത്. അവരെല്ലാം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ ഭാഗമാണ്. അപ്പോൾ അവരെല്ലാം ഇനി അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ഇനി മുമ്പോട്ട് പോയി ചെയ്യും. മുകേഷിനെതിരായ വെളിപ്പെടുത്തലിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് കൊച്ചിയിലെ നടി ആവർത്തിച്ചു. എറണാകുളം മാജിസ്ട്രേറ്റ് കോടതിയിലാണ് പരാതിക്കാരി രഹസ്യമൊഴി നൽകിയത്. പരാതിയിൽ ഇപ്പോഴും അതേപോലെ ഒരു മാറ്റവുമില്ല, ഉറച്ചു തന്നെ നിൽക്കുകയാണ്. രഹസ്യമൊഴിയിൽ എല്ലാ തെളിവുകളോടും കൂടി സത്യസന്ധമായിട്ട് ദൈവസത്യവും ഇട്ടിട്ടാണ് ഞാൻ ജഡ്ജിനോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞിട്ടുണ്ട്. സംവിധായകൻ രഞ്ജിത്ത്, നടന്മാരായ ഇടവേള ബാബു, സുധീഷ് എന്നിവർക്കെതിരെ പരാതി നൽകിയവരിൽ നിന്ന് അന്വേഷണ സംഘം മൊഴിയെടുത്തു. രഞ്ജിത്തിനെതിരെ തെളിവുകൾ കൈമാറിയെന്ന് പരാതി നൽകിയ യുവാവ് പറഞ്ഞു. പീഡന പരാതിയുടെയും FIR പകർപ്പ് സിദ്ദിഖിന് നൽകണമെന്ന് തിരുവനന്തപുരം മാജിസ്ട്രേറ്റ് കോടതി ഉത്തരവിട്ടു. FIR പരാതിയുടെയും പകർപ്പ് ആവശ്യപ്പെട്ട് ഇന്നലെയാണ് സിദ്ദിഖ് കോടതിയെ സമീപിച്ചത്. നടൻ ജയസൂര്യക്കെതിരായ രണ്ടാമത്തെ കേസ് തൊടുപുഴ പോലീസിന് കൈമാറി. തൊടുപുഴയിലെ സിനിമാ സെറ്റിൽ വെച്ച് നടിയെ കടന്നുപിടിച്ചെന്ന പരാതിയിൽ കരമന പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. ലോയേഴ്സ് കോൺഗ്രസ് മുൻ സംസ്ഥാന അധ്യക്ഷൻ VS ചന്ദ്രശേഖരന്റെ അറസ്റ്റ് എറണാകുളം സെഷൻസ് കോടതി തിങ്കളാഴ്ച വരെ തടഞ്ഞു. 24 കൊച്ചി. മഹാരാഷ്ട്രയിലെ കോലാപൂരിൽ മലയാളി വെട്ടേറ്റു മരിച്ചു. കൊല്ലം സ്വദേശി ഗിരീഷ് പിള്ളയാണ് മരിച്ചത്. തിരുവനന്തപുരം കവടിയാറിൽ ആംബുലൻസ് ഡിവൈഡറിൽ ഇടിച്ചു കയറി, ആർക്കും പരിക്കില്ല. കായംകുളം താലൂക്ക് ആശുപത്രിയിൽ കുട്ടിയുടെ ദേഹത്ത് സൂചി തുളച്ചു കയറിയ സംഭവത്തിൽ ജീവനക്കാർക്കെതിരെ നടപടി. 7 നഴ്സസ് അടക്കം 9 പേരെ സ്ഥലം മാറ്റി. സംസ്ഥാനത്ത് വീണ്ടും മഴ കനത്തു. എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ്. 10 ജില്ലകളിൽ തീവ്ര മഴയ്ക്ക് സാധ്യത. ലോകത്തെ ഏറ്റവും വലിയ ചരക്ക് കപ്പൽ കമ്പനിയായ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ മദർഷിപ്പ് MSC ഡൈല വിഴിഞ്ഞം തുറമുഖത്ത് ബർത്തിലേക്ക് അടുക്കുന്നു. കണ്ണൂർ തലശ്ശേരി മാഹി ബൈപ്പാസിൽ അമിത വേഗത്തിലെത്തിയ കാർ തലകീഴായി മറിഞ്ഞ്, ഡ്രൈവർക്ക് പരിക്ക്. മുകേഷ് വിഷയത്തിൽ CPM സംസ്ഥാന നേതൃത്വത്തെ പ്രതിസന്ധിയിലാക്കി പാർട്ടിയിലെ വനിതാ പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ. മുകേഷിന് പ്രതിരോധമൊരുക്കിയ EP ജയരാജന്റെ വാദം ബൃന്ദക്കാരാട്ട് തള്ളി. കുറ്റക്കാരെ രക്ഷപ്പെടാൻ അനുവദിക്കില്ല എന്നാണ് സുഭാഷിണി അലിയുടെ പ്രതികരണം. വനിതാ നേതാക്കൾ നിലപാട് വ്യക്തമാക്കിയപ്പോൾ ചോദ്യങ്ങളിൽ നിന്നും പ്രകാശ് കാരാട്ട് ഇന്നും ഒഴിഞ്ഞുമാറി. ബലാത്സംഗ കേസ് പ്രതികളായ 2 കോൺഗ്രസ് MLA നിയമസഭാ സാമാജികരായി തുടരുന്നുവെന്ന് ന്യായീകരിച്ചായിരുന്നു LDF കൺവീനർ EP ജയരാജൻ മുകേഷിന് പ്രതിരോധം തീർത്തത്. അവർ ചെയ്തതുകൊണ്ട് നമ്മളും എന്ന വാദത്തിലേക്ക് കടക്കരുതെന്നും അത് തെറ്റാണെന്നും ജയരാജനെ തിരുത്തുകയാണ് ബൃന്ദക്കാരാട്ട്. പാർട്ടി വെബ്സൈറ്റിലെ ലേഖനത്തിലാണ് ബൃന്ദക്കാരാട്ട് നിലപാട് വ്യക്തമാക്കിയത്. തെറ്റ് ചെയ്തവർ ആരായാലും രക്ഷപ്പെടാൻ അനുവദിക്കില്ലെന്ന് PB അംഗമായ സുഭാഷിണി അലി 24നോട്. And it is not only women of other parties, it is women in our party everywhere who are very much angry, who are very much perturbed by what is happening, and certainly there will be no escape for anybody against whom a proper case is registered.
വനിതാ നേതാക്കൾ നിലപാട് വ്യക്തമാക്കുമ്പോൾ ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് മുൻ ജനറൽ സെക്രട്ടറി പ്രകാശ് കാരാട്ട്. ലാവ്ലിൻ കേസ് നേരിടുന്ന പിണറായി വിജയൻ പാർട്ടി സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് തുടരുന്നതിനെതിരെ അന്ന് പാർട്ടി ജനറൽ സെക്രട്ടറിയായിരുന്ന പ്രകാശ് കാരാട്ടിനോട് ചോദ്യമുയർന്നു. MLA-യോ MP-യോ മന്ത്രിയോ ആയിരുന്നെങ്കിൽ രാജി ആവശ്യപ്പെടുമെന്നായിരുന്നു അന്ന് പ്രകാശ് കാരാട്ടിന്റെ പ്രതികരണം. ഇപ്പോൾ സംസ്ഥാന ഘടകം തീരുമാനമെടുക്കട്ടെ എന്ന് പറഞ്ഞ് മാറി നിൽക്കുകയാണ് അതേ പ്രകാശ് കാരാട്ട്. പാർട്ടി നിലപാട് പറയാൻ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി അസുഖബാധിതനായി ചികിത്സയിലുമാണ്. 24 ഡൽഹി. സിനിമയിലെ സാങ്കേതിക പ്രവർത്തകരുടെ സംഘടനയായ ഫെഫ്കയിൽ നിന്ന് സംവിധായകൻ അഷിക് അബു രാജിവെച്ചു. ഹിമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെയുള്ള സംഘടനയുടെ മൗനത്തെ വിമർശിച്ചാണ് രാജി. കാപട്യം നിറഞ്ഞവരാണ് ഫെഫ്കയുടെ നേതൃത്വത്തിലുള്ളതെന്ന് അഷിക് അബു രാജിക്കത്തിൽ വിമർശിച്ചു. അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയ്ക്ക് പിന്നാലെ ഫെഫ്കയിലും പൊട്ടിത്തെറി. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നിലപാടെടുക്കുന്നതിലും തുടർനടപടികൾ സ്വീകരിക്കുന്നതിലും ഫെഫ്ക പരാജയപ്പെട്ടെന്നറിവിച്ചാണ് ആഷിക് അബുവിന്റെ രാജി. സംഘടനയുടേത് കുറ്റകരമായ മൗനമെന്ന് ആഷിക് അബു തുറന്നടിച്ചു. പത്രക്കുറിപ്പുകൾ വാചക കസർത്ത് മാത്രമായി. വൈകാരിക പ്രതികരണങ്ങൾ പാടില്ലെന്ന സംഘടനയുടെ നിലപാട് വേദനിപ്പിച്ചെന്നും ആഷിക് അബു രാജിക്കത്തിൽ വിമർശിച്ചു. സിബിമലയിലിനും ബി ഉണ്ണികൃഷ്ണനുമെതിരെ രൂക്ഷ വിമർശനമാണ് രാജിക്ക് പിന്നാലെ ഉണ്ടായത്. 2012 മുതൽ സാമ്പത്തിക ഇടപാടുകളിൽ ഫെഫ്ക തന്നെ വഞ്ചിച്ചുവെന്നും വാർത്താക്കുറിപ്പിൽ പറയുന്നു. സാമൂഹിക ഉത്തരവാദിത്വം നടപ്പാക്കുന്നതിൽ പരാജയപ്പെട്ട സംഘടനയിൽ നിന്നും പ്രാഥമിക അംഗത്വം ഉൾപ്പെടെ രാജിവെക്കുന്നുവെന്ന് പരസ്യമായി പറഞ്ഞാണ് ആഷിക് അബുവിന്റെ ഇറങ്ങിപ്പോക്ക്. 24 കൊച്ചി. സംവിധായകൻ ആഷിക് അബുവിന്റെ ആരോപണങ്ങൾക്ക് മറുപടിയുമായി ഫെഫ്ക. പ്രതിഫല പ്രശ്നത്തിൽ ഇടപെട്ടതിന് ഡയറക്ടേഴ്സ് യൂണിയൻ 20% കമ്മീഷൻ ആവശ്യപ്പെട്ടു എന്നത് വ്യാജ പ്രചാരണമാണ്. 2018 കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിട്ടും ആഷിക് അബു ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ദിവസങ്ങൾക്ക് മുൻപ് അംഗത്വം പുതുക്കാൻ അപേക്ഷ നൽകിയ ആഷിക് അബു ഇപ്പോൾ രാജി പ്രഖ്യാപിച്ചത് വിചിത്രമെന്നും ഫെഫ്കയുടെ വാർത്താക്കുറിപ്പിൽ കുറ്റപ്പെടുത്തുന്നു. ഇന്നത്തെ മറ്റു ചില പ്രധാന റിപ്പോർട്ടുകളിലേക്ക്. മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയുടെ ക്യാമ്പ് ഓഫീസിന് മുന്നിൽ PV അൻവർ MLA കുത്തിയിരിപ്പ് സമരം നടത്തിയതിൽ CPMന് അതൃപ്തി. പാർട്ടി ജില്ലാ നേതൃത്വം MLAയെ വിളിച്ചു വരുത്തി. ADGP MR അജിത് കുമാർ, മലപ്പുറം SP ശശിധരൻ എന്നിവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടായിരുന്നു അൻവറിന്റെ സമരം. ഒരു സാമൂഹ്യ വിരുദ്ധനായിട്ടുള്ള ഒരുത്തനെതിരെ പോലീസിന്റെ വയർലെസ് ചോർത്തി പ്രക്ഷേപണം ചെയ്തതിന് രാജ്യദ്രോഹ കുറ്റം വരുന്ന കേസിന് പരാതി കൊടുത്തിട്ട് അത് അട്ടിമറിക്കാൻ ഈ പറയുന്ന MR അജിത് കുമാറിന് സാധിക്കുമെങ്കിൽ പിന്നെ ഈ നാട്ടിലെ ഈ പറയുന്ന ലോ ആൻഡ് ഓർഡറിന്റെ ഒക്കെ സിറ്റുവേഷൻ എന്താ? ഓൺലൈൻ ചാനലിന് രഹസ്യങ്ങൾ ചോർത്തി നൽകാൻ 2 കോടി രൂപ കൈക്കൂലി വാങ്ങിയെന്നാണ് ADGP MR അജിത് കുമാറിനെതിരായ ആരോപണം. സുജിത്ദാസ് SP ആയിരിക്കെ ക്യാമ്പ് ഓഫീസിൽ നിന്ന് മരം മുറിച്ചു കടത്തിയെന്ന പരാതി അന്വേഷിക്കുന്നില്ലെന്നാണ് നിലവിലെ SP ശശിധരനെതിരെ PV അൻവർ MLA ഉന്നയിച്ച ആക്ഷേപം. SP നടപടി വേണമെന്ന ആവശ്യം. മലപ്പുറം SP കാണുന്ന അദ്ദേഹത്തിന്റെ വീടിന്റെ മുറ്റത്ത് ഇങ്ങനെ ഒരു കളവ് നടന്നിട്ട് ഒരന്വേഷണം വേണ്ട? അവിടെ 2 മണിക്കൂറുകൾ കൊണ്ട് അന്വേഷിക്കാവുന്ന കാര്യമാണ്. എന്തുകൊണ്ടാണ് ഇദ്ദേഹം അത് ചെയ്യാത്തത്? അപ്പൊ ഇദ്ദേഹത്തിന് അതിൽ പങ്കുണ്ട്. ഈ കളവിന് കൂട്ടുനിന്നവനാണ് മലപ്പുറം SP. അദ്ദേഹത്തിനെതിരെ നടപടി ഉണ്ടാവണം. ഉദ്യോഗസ്ഥർക്കെതിരെ കോടതിയെ സമീപിക്കുമെന്നും PV അൻവർ വ്യക്തമാക്കി. SP ക്യാമ്പ് ഓഫീസിന് മുന്നിലെ സമരത്തിന് പിന്നാലെ അൻവറിനെ CPIM ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി നേതൃത്വം അതൃപ്തി അറിയിച്ചു. പതിവ് സന്ദർശനമെന്നാണ് അൻവറിന്റെ വിശദീകരണം. നമ്മൾ സാധാരണ മാർക്കത്ത് കൂടാന്ന് പറയും. നമ്മൾ മാർക്കത്ത് കൂടാന്ന് വന്നല്ല, ഇത് നമ്മളെ തറവാടാണ്. ഇവിടെ നമ്മളെപ്പോഴും വരുന്ന ഞങ്ങൾ പാർട്ടി സമ്മേളനങ്ങൾ നടക്കുന്നു. നിലമ്പൂർ ഏരിയ സമ്മേളനത്തിന്റെ സ്വാഗതസംഘം ആ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി വന്നു. മരം മുറിച്ചു കടത്തിയെന്ന ആരോപണം അന്വേഷിക്കാൻ ഇന്നലെ ക്യാമ്പ് ഓഫീസിലെത്തിയ MLAയെ പോലീസ് തടഞ്ഞിരുന്നു. നേരത്തെ SP പൊതുവേദിയിൽ വിമർശനം ഉന്നയിച്ചതും വിവാദമായിരുന്നു. 24 മലപ്പുറം. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതരുടെ പുനരധിവാസത്തിനായി സർക്കാർ 2 ടൗൺഷിപ്പ് നിർമ്മിക്കും. മേപ്പാടി പഞ്ചായത്തിലും കൽപ്പറ്റ മുനിസിപ്പാലിറ്റിയിലുമാണ് ടൗൺഷിപ്പുകൾ നിർമ്മിക്കുക. ടൗൺഷിപ്പ് നിർമ്മാണം ആരംഭിക്കുന്നതിന് മുൻപ് അറിയിക്കണമെന്ന് ഹൈക്കോടതി സർക്കാരിന് നിർദ്ദേശം നൽകി. മേപ്പാടി പഞ്ചായത്തിൽ നെടുമ്പാല ഹാരിസൺ മലയാളം എസ്റ്റേറ്റാണ് ഒന്നാമത്തെ ടൗൺഷിപ്പിനുള്ള സ്ഥലം. കൽപ്പറ്റ മുനിസിപ്പാലിറ്റിയിൽ എൽസ്റ്റൺ എസ്റ്റേറ്റിലാണ് രണ്ടാമത്തെ ടൗൺഷിപ്പ്. വീട് നഷ്ടപ്പെട്ടവർക്ക് പുനരധിവാസം എവിടെ വേണമെന്ന് തെരഞ്ഞെടുക്കാനാകും. അതിവേഗം ടൗൺഷിപ്പ് നിർമ്മാണത്തിനുള്ള നീക്കത്തിലാണ് സർക്കാർ. മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചാണ് പുനരധിവാസ പദ്ധതി തയ്യാറാക്കുന്നത്. ചീഫ് സെക്രട്ടറി ഡോക്ടർ V വേണു സ്ഥലം പരിശോധനയ്ക്കുൾപ്പെടെ തുടർ നടപടിക്കുള്ള നിർദ്ദേശം നൽകി.
ടൗൺഷിപ്പ് നിർമ്മാണം ആരംഭിക്കും മുമ്പേ അറിയിക്കണമെന്നാണ് ഹൈക്കോടതി ഉത്തരവ്. ഗാഡ്ഗിൽ കസ്തൂരിരംഗൻ റിപ്പോർട്ടുകൾ ടൗൺഷിപ്പിനെതിരെ ആയതിനാലാണ് ഇത്. ദുരന്തബാധിതരിൽ നിന്ന് ബാങ്കുകൾ EMI ഈടാക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കണമെന്നും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് കോടതി നിർദ്ദേശം നൽകി. സ്വമേധയാ സ്വീകരിച്ച ഹർജിയിലാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ നടപടി. കൊച്ചി ബ്യൂറോയ്ക്കൊപ്പം 24 കോഴിക്കോട്. മുണ്ടക്കൈ, ചൂരൽമല, ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്ക് കൈത്താങ്ങാവാൻ 24. എന്റെ കുടുംബം വയനാടിനൊപ്പം പദ്ധതിയുടെ ഭാഗമായി September 1 വയനാട് കൽപ്പറ്റ ചന്ദ്രഗിരി ഓഡിറ്റോറിയത്തിൽ സ്നേഹസംഗമം നടക്കും. 24 ഫ്ലവേഴ്സ് കുടുംബാംഗങ്ങൾ, ദുരിതബാധിതർ, രക്ഷാപ്രവർത്തകർ, ഉദ്യോഗസ്ഥർ എന്നിവർ ആദ്യമായി ഈ വേദിയിൽ ഒത്തുചേരും. ഉരുൾപൊട്ടലിനെ അതിജീവിച്ചവരും രക്ഷാപ്രവർത്തകരും നാട്ടുകാരും ഒരുമിച്ച് ഒരു വേദി. എന്റെ കുടുംബം വയനാടിനൊപ്പം. ലോക മലയാളികൾ വയനാടിന് കൈത്താങ്ങായി 24 കണക്റ്റിനൊപ്പം അണിചേരുന്ന പുതിയ ചുവടുവയ്പ്പ്. September 1 ഞായറാഴ്ച കൽപ്പറ്റ ചന്ദ്രഗിരി ഓഡിറ്റോറിയത്തിൽ 24 പ്രേക്ഷകരുടെ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി 24 കണക്റ്റുമായി സഹകരിച്ചാണ് ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ വയനാട് ചൂരൽമല മുണ്ടക്കൈ നിവാസികൾക്ക് കൈത്താങ്ങാവാൻ എന്റെ കുടുംബം വയനാടിനൊപ്പം എന്ന പരിപാടി ആസൂത്രണം ചെയ്തിട്ടുള്ളത്. September 1 വയനാട് കൽപ്പറ്റ ചന്ദ്രഗിരി ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പരിപാടിയിൽ ദുരന്തബാധിതർ, രക്ഷാപ്രവർത്തകർ, പൊതുപ്രവർത്തകർ, ഉദ്യോഗസ്ഥർ, ഫ്ലവേഴ്സ് കുടുംബാംഗങ്ങൾ, കലാകാരന്മാർ, 24 അവതാരകർ എന്നിവർ ആദ്യമായി ഒരു വേദിയിൽ ഒത്തുചേരും. നമ്മൾ 24 കണക്ട് ഒപ്പമുണ്ട്. വയനാടിനെ നമ്മൾ അണച്ചു നിർത്തും. വയനാടിന്റെ ദുഃഖങ്ങൾ പങ്കിടാൻ നമ്മളൊപ്പം ഉണ്ടാകും. ഇനി അതിജീവനത്തിന്റെ നാളുകളാണ്. മുന്നോട്ടുള്ള യാത്രയിൽ വയനാട് ഒറ്റയ്ക്കല്ല. ലോകമെമ്പാടുമുള്ള പ്രേക്ഷകരും 24 ഫ്ലവേഴ്സ് ജീവനക്കാരും അതിഥികളും അവതാരകരും 24ൻ്റെയും ഫ്ലവേഴ്സിൻ്റെയും കലാകാരന്മാരും ഒക്കെ ഒന്നിച്ച് ഒരേ മനസ്സോടെ 24 കണക്കിൻ്റെ കുടക്കീഴിൽ വയനാടിനായി ഒന്നിക്കണം. പരിപാടിയുടെ പ്രചാരണാർത്ഥം വയനാട് ടൂറിസം കൂട്ടായ്മ 24മായി കൈകോർക്കും. 31 രാവിലെ 8 മുതൽ വയനാടിൻ്റെ ടൂറിസം മേഖലയുടെ ഉണർവിനായും എൻ്റെ കുടുംബം വയനാടിനൊപ്പം പരിപാടിയുടെ പ്രചാരണത്തിൻ്റെയും ഭാഗമായി മെഗാ ബൈക്ക് റാലി നടത്തും. 24 വയനാട്. മണ്ണിടിച്ചിലുണ്ടായ ശിരൂരിൽ കാലാവസ്ഥ അനുകൂലമായാൽ അടുത്ത ആഴ്ച ഡ്രഡ്ജർ എത്തിക്കുമെന്ന ഡ്രഡ്ജിംഗ് കമ്പനി. ഇതിനായി ജില്ലാ ഭരണകൂടത്തിന്റെ നിർദ്ദേശം ലഭിച്ചെന്ന് കമ്പനി പ്രതിനിധി 24നോട് പറഞ്ഞു. മണ്ണിടിച്ചിലിൽ കാണാതായ അർജുന്റെ ഭാര്യ കൃഷ്ണപ്രിയയ്ക്ക് സഹകരണ വകുപ്പ് ജോലി നൽകിയതായി മന്ത്രി VN വാസവൻ അറിയിച്ചു. ഗംഗാവലിപ്പുഴയിൽ തിരച്ചിൽ നിർത്തി ഇന്നേക്ക് 2 പിന്നിടുകയാണ്. ഡ്രഡ്ജർ എത്തിയാൽ ദൗത്യം പുനരാരംഭിക്കുമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചിരുന്നു. അർജുന്റെ ബന്ധു ജിതിനും ജനപ്രതിനിധികളും കർണാടക മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് ആവശ്യപ്പെട്ടതോടെയാണ് ഡ്രഡ്ജർ എത്തിക്കാനുള്ള നടപടികൾ വേഗത്തിലായത്. അടുത്ത ആഴ്ച തന്നെ ഡ്രഡ്ജർ എത്തിച്ച് പ്രവർത്തനം തുടങ്ങണമെന്ന് ജില്ലാ ഭരണകൂടം ഡ്രഡ്ജിംഗ് കമ്പനിക്ക് നിർദ്ദേശം നൽകി. നിലവിൽ ശിരൂരിലും സമീപ മേഖലകളിലും ഇടവിട്ട് ശക്തമായ മഴ പെയ്യുന്നുണ്ട്. കാലാവസ്ഥ അനുകൂലമായാൽ അടുത്ത ആഴ്ച തന്നെ ഡ്രഡ്ജർ എത്തിച്ച് തിരച്ചിൽ വീണ്ടും തുടങ്ങാനാകും. സർ, വി ആർ നോട്ട് കൺഫേം ബിക്കോസ് ദി വെദർ ഈസ് നോട്ട് ഗുഡ് നൗ. യു നോ നൗ സൈക്ലോൺ ഈസ് ദേർ നൗ. വെദർ ഈസ് ഗുഡ്, ദെൻ സ്വെൽ ഈസ് കാം, ദെൻ വിൽ സ്റ്റാർട്ട് ദ മൊബിലൈസേഷൻ. മണ്ണിടിച്ചിലിൽ കാണാതായ അർജുന്റെ ഭാര്യ കൃഷ്ണപ്രിയക്ക് വേങ്ങേരി സഹകരണ ബാങ്കിലാണ് നിയമനം നൽകിയത്. ഇത് സംബന്ധിച്ച ഉത്തരവ് സഹകരണ വകുപ്പ് പുറത്തിറക്കി. 24 ബംഗളൂരു. സംസ്ഥാനത്ത് വിവിധ ഇടങ്ങളിൽ കനത്ത മഴ തുടരുകയാണ്. അപകട സാധ്യത മുന്നിൽ കണ്ട് ഹൈഡൽ ടൂറിസം കേന്ദ്രങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്തി. കോഴിക്കോട് ജില്ലയുടെ കിഴക്കൻ മലയോര മേഖലയിൽ മഴ ശക്തമായതോടെ തൊട്ടിൽപാലം പുഴയിൽ മലവെള്ളപ്പാച്ചിലുണ്ടായി. മലപ്പുറം പാണ്ടിക്കാട് ഇടിമിന്നലേറ്റ് ടാപ്പിംഗ് തൊഴിലാളി മരിച്ചു. ഇനി നോക്കാം ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണ നിരക്ക് സമർപ്പിക്കുന്നത് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഫിജിറ്റലാകൂ ഇനി സ്പർശയോടൊപ്പം. വാർത്താമഴ അവസാനിക്കുന്നു.